ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ EVSലെ പരിസര പഠനത്തിലെ നാലാമത്തെ ഫോർത്ത് ചാപ്റ്റർ ഹൈജീൻ ഔർ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഭാഗമാണ്. ഹൈജീൻ എന്ന് പറഞ്ഞാൽ വൃത്തി അല്ലെങ്കിൽ ശുചിത്വം എന്നൊക്കെ പറയും. ഔർ സ്ട്രെങ്ത്, അതാണ് നമ്മുടെ ശക്തി. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശക്തി, വൃത്തി നമ്മുടെ ശക്തി. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്കറിയാം, മഴക്കാലമാണ്, ധാരാളം രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നാട് മുഴുവൻ വൃത്തിയില്ലാതാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും രോഗങ്ങൾ പടർന്ന് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാഠത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് വൃത്തിയായി ജീവിക്കാനും ശുചിത്വ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാനുമൊക്കെയാണ്. ആ ശുചിത്വ ശീലങ്ങൾ നമ്മൾ പാലിക്കണം. ഈ പാഠഭാഗത്തിലൂടെ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദേർ ഇസ് എ പിക്ചർ, ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ കൂട്ടുകാരെന്ന് ശ്രദ്ധിച്ച് നോക്കുക, എന്താണ് ഈ പിക്ചറിൽ കാണുന്നത് എന്ന്. ഒന്നാമത്തെ പിക്ചറാണ് ഈ കാണുന്നത്. ഇവിടെ ഏതാനും ജീവികളെ കാണുന്നുണ്ട്, ഒരു പട്ടണവും കാണുന്നുണ്ട്. നോക്കൂ, ഇവിടെ റാറ്റ് ഉണ്ട്, മോസ്കിറ്റോസ് ഉണ്ട്, ഇവരൊക്കെ എന്തോ പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഹായ് അങ്കിൾ റാറ്റ്, വാട്ട് ആർ യു ഗോയിങ്. ഇവര് മോസ്കിറ്റോ ചോദിക്കുകയാണ്, ഹായ് അങ്കിൾ റാറ്റ്, വാട്ട് ആർ യു ഗോയിങ്. റാറ്റമ്മാവ, എങ്ങോട്ടാണ് പോകുന്നത്? ഐ എം ലീവിംഗ് ദി കൺട്രി ഡിയർ മോസ്കിറ്റോ. ഞാനിതാ ഈ രാജ്യം, കൺട്രി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം, താമസിക്കുന്ന സ്ഥലത്തെയാണ് കൺട്രി എന്ന് പറയാ. ഞാൻ ഈ സ്ഥലം വിട്ടു പോവുകയാണ് മോസ്കിറ്റോ. മോസ്കിറ്റോ, ഞാൻ ഈ സ്ഥലം വിട്ട് പോവുകയാണ്. വാട്ട് ഹാപ്പൻ, എന്തിനാണ് ഈ സ്ഥലം വിട്ടു പോകുന്നത്? ഹൗ ക്യാൻ പീപ്പിൾ ലൈക്ക് അസ് ലിവ് ഇൻ ദിസ് ക്ലീൻ ലാൻഡ്. എങ്ങനെയാണ് നമ്മളെപ്പോലെയുള്ള ഈ ജീവികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ക്ലീൻ ലാൻഡിന്, ഈ പിക്ചർ നോക്കൂ, ഒരു ക്ലീൻ ലാൻഡാണ്, ഒരു ക്ലീൻ പ്ലേസാണ്, വളരെ വൃത്തിയുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ചിത്രത്തിൽ. അതാണ് പറയുന്നത്, ഹൗ ക്യാൻ പീപ്പിൾ ലൈക്ക് അസ് ലിവ് ഇൻ ദിസ് ക്ലീൻ ലാൻഡ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലീൻ ലാൻഡിൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയുക? ഐ കാൻ ലിവ് സ്റ്റാർവിങ് ലൈക്ക് ദിസ്. എനിക്ക് ഇവിടെ ഇങ്ങനെ പട്ടിണി കിടക്കാൻ കഴിയുകയില്ല. റാറ്റിന് ഇവിടെ പട്ടിണിയാണ് ഈ ക്ലീൻ ലാൻഡിൽ, എനിക്കങ്ങനെ കഴിയുകയില്ല. അപ്പോൾ പറയുകയാണ്, യു ആർ റൈറ്റ്, നീ പറഞ്ഞത് ശരിയാ. ദർ ഇസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലേയിങ് എനിവർ ടു ലേ മൈ എക്സ്. നീ പറഞ്ഞത് ശരിയാണ്, ഇവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കുന്നില്ല. ലേയിങ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുക. എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലേയിങ് എനിവർ ടു ലേ മൈ എക്സ്, എൻ്റെ മുട്ടകളിടാൻ. ലേ മൈ എക്സ് എന്ന മുട്ടകളിടുക. മോസ്കിറ്റോ പറയുകയാണ്, എൻ്റെ മുട്ടകളിടാൻ ഒരു തുള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കുന്നില്ല. ഓൾ മൈ ഫ്രണ്ട്സ് ഹാവ് ലെഫ്റ്റ് ആസ് ലൈഫ് ഹാസ് ബിക്കം ഡിഫിക്കൾട്ട്. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ ജീവിക്കാൻ പ്രയാസമായിട്ട് അവരൊക്കെ ഇവിടുന്ന് പോയി. മേ ഐ കം വിത്ത് യു ടു, ഞാനും കൂടെ വരട്ടെ. മൈ സിറ്റുവേഷൻ ഈസ് ഈക്വലി മിസറബിൾ, എൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ഐ ആം ആൾസോ കമ്മിങ്, ഞാനും വരുന്നു. മണി ആൻഡ് ഫ്ലൈ ജോയിൻ ദം ടു, മണി ആൻഡ് ഫ്ലൈയും അവരുടെ കൂടെ കൂടി. അപ്പൊ ഈച്ചയും കൊതുകും റാറ്റും, എലിയും മോസ്കിറ്റയും ഫ്ലൈയും, ഇവർ മൂന്നും കൂടിയുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ഈ ഒന്നാമത്തെ ഈ ചിത്രത്തിൽ കണ്ടത്. ഇനി താഴേക്ക് വരാം. നോക്കൂ, ഇത് വേറൊരു ചിത്രമാണ്. ആ മൂന്ന് പേരും ദാ ഈ പ്ലേസിൽ, ഈ കൺട്രിയിൽ നിൽക്കുന്നുണ്ട്. ഈ ചിത്രം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യൂ, എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്നുള്ളത്. അവർ മൂന്ന് പേരും ഹാപ്പി ആണോ? ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, അവരെന്താണ് പറയുന്നത് വായിച്ചു നോക്കുക. വാവ്, ലക്കി ദാറ്റ് വി കെയിം ഹിയർ, നമ്മൾ ഇവിടെ വന്നത് ഭാഗ്യം. അവർ ബോഡീസ് ഹാവ് സ്വെൽഡ് ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. മോസ്കിറ്റോ, നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ടുണ്ടല്ലേ കുറച്ച് ദിവസം കൊണ്ട് തന്നെ.
മോസ്കിറ്റോനോട് റാറ്റി ചോദിക്കണം, നമ്മുടെ ശരീരമൊക്കെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഉഷാറായിട്ടുണ്ടല്ലേ. യാ ലോഡ്സ് ഓഫ് ഫുഡ്, ദ ബെസ്റ്റ് പ്ലേസ് ഫോർ അസ്. വളരെ ശരിയാ, ലോഡ്സ് ഓഫ് ഫുഡ്, നമുക്ക് കഴിക്കാനുള്ള ധാരാളം ഫുഡ് ഇവിടെയുണ്ട്. നല്ല സ്ഥലം, നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം. വി ആർ നെവർ ഗോയിങ് എനിവർ എൽസ്, നമുക്ക് ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോകേണ്ട. ലെറ്റ്സ് ലിവ് ഹാപ്പിലി ഹിയർ, നമുക്ക് ഇവിടെ സന്തോഷകരമായിട്ട് തന്നെ ജീവിക്കാം. മണിയൻ ഫ്ലൈ റിമാർക്ക് ജോയ്ഫുള്ളി, മണിയൻ ഫ്ലൈ അവയുടെ കൂടെ കൂടിയിട്ട് അഭിപ്രായം പറഞ്ഞു. റിമാർക്ക് എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയുക. ഡിഡ് യു സീ ദ ടു വില്ലേജസ് ഇൻ ദി പിക്ചേഴ്സ്, നിങ്ങൾ ഈ ചിത്രത്തിലെ രണ്ട് വില്ലേജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വിച്ച് ഓഫ് ദീസ് വില്ലേജസ് ഡു യു പ്രിഫർ ടു ലിവ് ഇൻ, വൈ? നിങ്ങളാണെങ്കിൽ ഇതിൽ ഏത് വില്ലേജാണ് പ്രിഫർ ചെയ്യുക, താമസിക്കാൻ ഏത് വില്ലേജാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? ഇതാണ് ഈ ഭാഗത്ത് പറഞ്ഞ കാര്യം. നമുക്കറിയാം ഈ പാഠം വായിച്ചപ്പോൾ തന്നെ ഹൈജീനുമായി വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ രണ്ട് ചിത്രങ്ങൾ വെച്ച്, രണ്ട് പിക്ചേഴ്സ് വെച്ചിട്ട് നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ കൂട്ടുകാരെ, ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ. ദർ ആർ ടു പിക്ചേഴ്സ്, നമ്മൾ നേരത്തെ ടെക്സ്റ്റ് പുസ്തകത്തിൽ കണ്ട രണ്ട് പിക്ചറുകളും ഇവിടെയുണ്ട്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ, നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വൈ ഡിഡ് ദ റാറ്റ്, ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ ഡിസൈഡ് ടു ലീവ് ദി വില്ലേജ്, എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിൽ പാഠഭാഗത്ത് പറഞ്ഞതുപോലെ റാറ്റും ഫ്ലൈയും മോസ്കിറ്റോയും ഒക്കെ ഈ നാട് വിട്ടുപോകണം എന്ന് തീരുമാനിച്ചത്? വിച്ച് ആർ ദി മിസറബിൾ സിറ്റുവേഷൻസ് ദാറ്റ് മെയ്ഡ് ദം ഡിസൈഡഡ് സോ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ അവരെ നിർബന്ധിച്ചത്? ലുക്ക് അറ്റ് ദി പിക്ചർ, നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കൂ, എന്താണ് ഈ ചിത്രത്തിൽ ഇത്ര എങ്ങനെ ഒരു തീരുമാനം റാറ്റും മോസ്കിറ്റോയും മൗസ് ഫ്ലൈ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോവുകയാണെന്ന് പറയാനുണ്ടായ കാരണം? ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ദിസ് ഈസ് എ ക്ലീൻ സിറ്റി, ദിസ് ഈസ് എ ക്ലീൻ വില്ലേജ്, ഇത് വളരെ വൃത്തിയുള്ള ഒരു വില്ലേജാണ്. ചിത്രത്തിൽ നോക്കുക, ദ വില്ലേജ് ദാറ്റ് യു സീൻ ഇൻ ദി പിക്ചേഴ്സ്, ഈ ചിത്രം നോക്കുക. പീപ്പിൾ ഹു ലിവ് ദർ കീപ് ദർ ഹൗസസ് ആൻഡ് ദി സറൗണ്ടിങ്സ് ക്ലീൻ, ഇവിടെ താമസിക്കുന്ന ആളുകൾ, ഈ വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അവർ ഈ വില്ലേജ് വളരെ ക്ലീനായിട്ട് വളരെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്, സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നവരാണ്. സോ യു കനോട്ട് സീ എനി വേസ്റ്റ് മെറ്റീരിയൽസ് ദർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പരിസരത്ത് നോക്കൂ, എന്തെങ്കിലും ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഹിയർ വാട്ടർ ഡസ് നോട്ട് ഗെറ്റ് കളക്റ്റഡ് ഇൻ ദി പിറ്റ്സ്, ഇവിടെ ദാ ടാപ്പ് ഇവിടെയുണ്ട്, കിണറിവിടെയുണ്ട്, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? നോ, വാട്ടർ ഡസ് നോട്ട് ഗെറ്റ് കളക്റ്റഡ് ഇൻ ദി പിറ്റ്സ്, ഈ പ്രദേശത്തൊന്നും തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല. ഓൾ ദി വെൽസ് ആർ കവേർഡ് വിത്ത് നെറ്റ്സ്, എല്ലാ കിണറുകളും അവർ നെറ്റിട്ട് മൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, കിണർ വൃത്തിയായി കൊണ്ടു നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ് കിണർ നെറ്റിട്ട് വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ വാള് കെട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നു, അതിവിടെ ചെയ്യുന്നുണ്ട്. ദ റോഡ്സ് ആൻഡ് ഫൂട്ട് സ്റ്റെപ്സ് ഓൾസോ ക്ലീൻ, ഈ ഫൂട്ട് സ്റ്റെപ്പാകട്ടെ റോഡുകളാകട്ടെ എല്ലാം വെരി ക്ലീൻ ആണ്. റാറ്റ്സ് ഹൗസ് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് ലിവ് ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ, ഇവര് നല്ല ക്ലീനായ സ്ഥലങ്ങളിൽ ഇവർക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ദേ മൾട്ടിപ്ലൈ ആൻഡ് ഇൻക്രീസ് ഇൻ ദർ നമ്പർ ഇൻ ദോസ് പ്ലേസസ് ഓൺലി, ഇവർക്ക് ജീവിക്കണമെങ്കിൽ അൺക്ലീനായ വൃത്തിയില്ലാത്ത സ്ഥലം വേണം, അവിടെ മാത്രമേ ഇവർ പെറ്റി പെരുകുകയുള്ളൂ. ആസ് ഇറ്റ് ഈസ് എ ക്ലീൻ വില്ലേജ് ദേ ഡു നോട്ട് ഗെറ്റ് ഫുഡ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ലീൻ വില്ലേജിൽ നിന്നും അവർക്ക് ഫുഡ് ലഭിക്കുകയില്ല, ഭക്ഷണം ലഭിക്കുകയില്ല. അവർക്ക് ഭക്ഷണം ലഭിക്കാത്ത
അവർക്ക് മുട്ടയിട്ട് പെരുകാൻ സാധിക്കാത്ത ഒരു ക്ലീൻ വില്ലേജിൽ അവർക്ക് താമസിക്കാൻ കഴിയില്ല. സോ ദേ ഡിസൈഡഡ് ടു ലീവ് ഫ്രം ദയർ. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രദേശം വിട്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. നൗ ലുക്ക് അറ്റ് ദി സെക്കൻഡ് പിക്ചർ. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കൂ. അവരെവിടെയാണ് എത്തിപ്പെട്ടത്? വൈ ഡിഡ് ദ റാറ്റ്, ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ ഡിസൈഡഡ് ടു ലീവ് ഹിയർ? എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത്, ഇവിടെ നിന്നും അവരിങ്ങോട്ട് പോകുന്നതാണ്, ഈ സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി റാറ്റും മോസ്കിറ്റോയും ഹൗസ് ഫ്ലൈയും ഒക്കെ തീരുമാനിച്ചത്? വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ദാറ്റ് ഹെൽപ് ദം ടു ലീവ് ദേർ? എന്തൊക്കെ അവസരങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രദേശത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളത്? നിങ്ങൾ ഈ ചിത്രം നോക്കിയതിന് ശേഷം അവ കണ്ടെത്താൻ ശ്രമിക്കുക. നേരത്തെ ഇവിടെ നമ്മൾ ഇറ്റ് ഈസ് എ ക്ലീൻ വില്ലേജ് എന്ന് പറഞ്ഞു. എന്നാലതോ, ദിസ് പിക്ചർ ഓഫ് എ വില്ലേജ് വേർ ദേർ ആർ എ ലോട്ട് ഓഫ് വേസ്റ്റ്. ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന വില്ലേജില് ധാരാളം വേസ്റ്റുകൾ, നമ്മൾ മാലിന്യം എന്ന് പറയും, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മാലിന്യം, ധാരാളം മാലിന്യങ്ങളുണ്ട്. വാട്ടർ കളക്റ്റഡ് ഇൻ ദി ടയേഴ്സ്, ഈ ടയറിൽ ആൻഡ് ബോട്ടിൽസ് ആൻഡ് പ്ലാസ്റ്റിക്സ്, ഈ പ്ലാസ്റ്റിക്സിലും ബോട്ടിൽസിലും ടയറിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ദർ ഇസ് നോ വാട്ടർ ഹിയർ പിറ്റ്സ് ഓർ അതർ പ്ലേസസ്. ഇവിടെ ഈ ചിത്രത്തിൽ എവിടെയും കുണ്ടിലോ കുഴിയിലോ മറ്റു സ്ഥലങ്ങളിലൊന്നും ഒരു തുള്ളി ലെയിങ് വാട്ടർ പോലും ഇല്ല, കെട്ടിക്കിടക്കുന്ന വെള്ളം പോലും ഇല്ല. അതേസമയത്ത് ഇവിടെ എന്താണ്, ഇഷ്ടംമാതിരി വെള്ളം പല സ്ഥലങ്ങളിൽ നിന്നും കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇൻ ദി ടയേഴ്സ് ഹെൽപ്സ് ദ മോസ്കിറ്റോസ് ടു ഗ്രോ ആൻഡ് ബ്രീഡ് ഇൻ ദം. ഈ ടയറിലുള്ള വെള്ളം അല്ലെങ്കിൽ കുപ്പിയിലുള്ള പ്ലാസ്റ്റിക്കിലുള്ളൊക്കെ വെള്ളം ഇവർക്ക് മുട്ടയിട്ട് പെരുകാനും അതുപോലെ തന്നെ ഇവരെ വർദ്ധിക്കാനും കാരണമായി മാറുന്നു. ദിസ് പ്ലേസ് ഫിൽഡ് വിത്ത് വേസ്റ്റ്, ഈ സ്ഥലം വേസ്റ്റ് കൊണ്ട് മൂടപ്പെട്ടതാണ്. സോ ഇറ്റ് ഈസ് ദി ബെസ്റ്റ് പ്ലേസ് ഫോർ ദി ഹൗസ് ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് ടു ലിവ് ആൻഡ് ബ്രീഡ്. ഈ വേസ്റ്റ് കൊണ്ട് മൂടപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഈ റാറ്റിനും അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈക്കും മോസ്കിറ്റോസിനൊക്കെ ധാരാളം ഭക്ഷണം ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറുകയും ചെയ്യും. ദേ ഗെറ്റ് ദ ഫുഡ് ആൻഡ് വാട്ടർ നെസസറി ഫോർ ദ സർവൈവൽ ഫ്രം ദി പ്ലേസ് വേർ ദർ ഇസ് എ ലോട്ട് ഓഫ് വേസ്റ്റ്സ്. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ധാരാളമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇത്തരം ജീവികൾക്ക് വളരാനും പെറ്റുപെരുകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ രണ്ട് സ്ഥലങ്ങൾ ഇവിടെ കണ്ടു, രണ്ട് സ്ഥലങ്ങൾ കണ്ടു. ഒന്ന് വെരി ക്ലീൻ സിറ്റിയും ഒന്ന് വേസ്റ്റ് സിറ്റിയും. ഈ രണ്ട് ചിത്രവും കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഏതാണ് നല്ല സ്ഥലം എന്ന്. ഹാവ് യു സീൻ ദി ബോത്ത് വില്ലേജസ്? നിങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എമംഗ് ദം, ഈ രണ്ടെണ്ണത്തിൽ വിച്ച് വില്ലേജ് വുഡ് യു ചൂസ് ടു ലീവ് ഇൻ? നിങ്ങൾ ഇതിൽ ഏത് വില്ലേജ് ആയിരിക്കും താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക? എന്തുകൊണ്ടാണ്, വൈ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വില്ലേജ് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ ഈ രണ്ട് ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഏത് വില്ലേജ് താമസിക്കാനായിരിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം? സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ കഴിയും. എന്താ പറയാ, ഹൗസ് ഫ്ലൈസ് മോസ്കിറ്റോസ് ആൻഡ് റാറ്റ്സ് ലിവ് ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്, ഈ റാറ്റും ഹൗസ് ഫ്ലൈസും മോസ്കിറ്റോയും ഒക്കെ താമസിക്കുന്നത് അൺക്ലീൻ ആയ സ്ഥലങ്ങളാണ്, ക്ലീൻ അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുക. അതുകൊണ്ട് തന്നെ ദേ സ്പ്രെഡ് മെനി ഡിസീസസ്, അവരൊരുപാട് രോഗങ്ങൾ പരത്തും, രോഗാണുവാഹകരാണ്, രോഗം പരത്തുന്നവരാണ് ഈ ജീവികളൊക്കെ. ഇവര് ധാരാളം രോഗം പരത്താൻ സാധ്യത ഉണ്ട്. അതേസമയത്ത് ഇൻ ദി ക്ലീൻ സിറ്റി, ക്ലീൻ സിറ്റിയിൽ, ക്ലീൻ പ്ലേസുകളിൽ ദർ ഇസ് നോ ചാൻസസ് സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ആർ വെരി ലോ. ഇവിടെ ഈ സ്ഥലങ്ങളിൽ, ക്ലീൻ പ്രദേശങ്ങളിൽ, ക്ലീൻ സിറ്റികളിൽ ഈ രോഗം പടരുക എന്നുള്ളത്, ഇത്തരത്തിലുള്ള ജീവികൾ രോഗം പടർത്തുക എന്നുള്ളത് വളരെ കുറഞ്ഞ സാധ്യത മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കാരണം എന്താണ്, അവിടെയുള്ള ആളുകൾ വൃത്തിയുള്ളവരാണ് എന്നാണ് അതിന് കാരണം. അവിടെയുള്ള ആളുകൾ വില്ലേജ് ആൻഡ് സറൗണ്ടിങ്സ്
ഷുഡ് ബി ക്ലീൻ. അവര് അവരുടെ ഗ്രാമവും അവരുടെ താമസ സ്ഥലങ്ങളും ഒക്കെ വൃത്തിയുള്ളതായി സൂക്ഷിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കും. സോ ഓൾ ദി പീപ്പിൾ വുഡ് ബി ചൂസ് ടു ലിവ് ഇൻ ദി ഫസ്റ്റ് വില്ലേജ് ഇൻ ദിസ് പിക്ചർ. അതുകൊണ്ട് തന്നെ ഏതൊരാളും താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചിത്രത്തിലെ രണ്ട് ചിത്രങ്ങൾ നമ്മൾ കണ്ടു, ഈ ചിത്രത്തിലെ ആദ്യത്തെ വില്ലേജിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ദിസ് ഇസ് വെരി ക്ലീൻ വില്ലേജ്, ദർ ഇസ് നോ ഡിസീസസ്, ദർ ഇസ് നോ റാറ്റ്സ് ആൻഡ് ഹൗസ് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ്. ഇമാതിരി സ്ഥലങ്ങളിൽ ഹൗസ് ഫ്ലൈസുകളോ മോസ്കിറ്റോസുകളോ റാറ്റുകളോ ഒന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അവർക്ക് വൃത്തിയായി സുഖമായി രോഗങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയും. സോ ഐ സെലക്ട്, ഐ പ്രിഫർ ഇൻ ദിസ് പ്ലേസ് ടു ലിവ്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഈ സ്ഥലമാണ് ജീവിക്കാൻ വേണ്ടി. നിങ്ങളും അങ്ങനെ തന്നെയാകും എന്ന് കരുതുക. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ പാഠത്തിലെ ആദ്യത്തെ രണ്ട് പിക്ചറുകൾ മാത്രമാണ് നമ്മൾ കണ്ടത്. ഒന്ന് ക്ലീൻ സിറ്റിയും ഒന്ന് വേസ്റ്റ് സിറ്റിയുമാണ്. ഇതിൽ എങ്ങനെയാണ് റാറ്റും ഹൗസ് ഫ്ലൈസും അതുപോലെ തന്നെ മോസ്കിറ്റോയുമൊക്കെ പെറ്റ് പെരുകുന്നത് എന്ന് നമ്മൾ കണ്ടു. പെറ്റ് പെരുകാതിരിക്കാൻ എന്താണ് കാരണമെന്ന് നമ്മൾ കണ്ടു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ദൈർഘ്യം കൂടി ഈ ഓരോ ജീവികളും പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നും അവരെ ഇല്ലാതാക്കാൻ വഴി എന്തൊക്കെയാണെന്നും നമ്മൾ കൃത്യമായി പഠിക്കും. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനെടുത്ത വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉപകാരപ്രദമായ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.